നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. മകളെയും ഭർത്താവിനെയും നഷ്ടമായ വാഹനാപകടത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കയറുകയാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി. അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലക്ഷ്മിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ്. തുടർന്നാണ് മകളും ഭർത്താവും നഷ്ടപ്പെട്ട ദുരന്ത വാർത്ത ലക്ഷ്മി അറിയിച്ചത്. ആദ്യം ലക്ഷ്മി കരഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ലക്ഷ്മി കരഞ്ഞതായിട്ടാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ഡോക്ടർമാർക്കും ബന്ധുക്കൾക്കും ആശ്വാസമേകിയിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്ന ലക്ഷ്മിയെ ഐസിയുവിലേക്ക് നീക്കം ചെയ്തതിനു ശേഷമായിരുന്നു ഭർത്താവിന്റെ മകളുടെ മരണവിവരം അറിയിച്ചത്. ലക്ഷ്മിയുടെ ഉദരഭാഗത്തുണ്ടായ പരുക്കുകൾ ഭേദപ്പെട്ടു തുടങ്ങി. കൈമുട്ടുകൾക്കും കാലിനും നടത്തിയ ശസ്ത്രക്രിയകൾ വിജയകരമായിരുന്നു. ലഘുഭക്ഷണങ്ങൾ കഴിക്കാൻ ആരംഭിച്ചുവെന്നും ഒരാഴ്ചക്കുള്ളിൽ ആശുപത്രി വിടാൻ കഴിയുമെന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. കാർ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ലക്ഷ്മി ബാലഭാസ്കറിന്റെ നില മെച്ചപ്പെടുമ്പോൾ വീട്ടുകാരെ വിഷമിപ്പിക്കുന്ന ലക്ഷ്മിയുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ച് തിരക്കിയുള്ള ഫോൺ കോളുകളാണ്. കോളുകൾക്കൊപ്പം സന്ദർശകരും എത്തുന്നതോടെ ലക്ഷ്മിയുടെ വീട്ടുകാർ ആകെ മനോവിഷമത്തിലായിരിക്കുകയാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനാൽ തന്നെ പേവാർഡിലേക്ക് ലക്ഷ്മിയെ മാറ്റാതെ ഐസിയുവിൽ തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനം. അതേസമയം ദുരന്ത വാർത്ത അറിഞ്ഞ ലക്ഷ്മിയിൽ നിന്ന് കാര്യമായ പ്രതികരണമോ കണ്ണുനീരോ ഉണ്ടാകാത്ത ഡോക്ടർമാരെ ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മി കരഞ്ഞതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനാൽ തന്നെ ലക്ഷ്മിയുടെ മാനസിക നില സാധാരണഗതിയിലേക്ക് ഉടൻ എത്തുമെന്നും ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. സങ്കടം ഒരിക്കലും മാറിയില്ലെങ്കിലും അത് താങ്ങാനുള്ള കാര്യത്തിൽ ലക്ഷ്മിക്ക് ലഭിക്കാനുള്ള പ്രാർത്ഥനയിലാണ് ഏവരും ഇപ്പോൾ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.